നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. 375th ഡേ. ടുഡേ 65th ശ്ലോക ഓഫ് 5th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. 375th ദിവസം. ഇന്ന് 5th അധ്യായത്തിലെ 65th ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദതമാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5th അധ്യായത്തിലെ 65th ശ്ലോകം. വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി സപ്താഹശ്രവണേ കൃതേ. വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി സപ്താഹശ്രവണേ കൃതാ. സപ്താഹശ്രവണത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യമാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ശ്രീമദ് മഹാഭാഗവതത്തിലും ഈ ശ്ലോകം ആവർത്തിക്കുന്നത് കാണാം. ഈ സപ്താഹശ്രവണം കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ സപ്താഹം ശ്രവിച്ചാൽ ശ്രോതാക്കളുടെ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോകുന്നു. അതായത് ഹൃദയത്തിലുള്ള എല്ലാ മാലിന്യവും അകലുന്നു. സംഭവിക്കാവുന്നതും അസംഭാവനമായിട്ടുള്ളതും വിപരീതമായിട്ടുമുള്ള എല്ലാവിധ സംശയങ്ങളും അവരിൽ നിന്നും അകന്നു പോകുന്നു. പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും ചെയ്തതായ എല്ലാ കർമ്മവും നശിക്കുന്നു. അങ്ങനെ അവർ ആ ഭഗവാന്റെ സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്കും സമീപത്തിൽ എത്തിച്ചേരുന്നു. സപ്താഹശ്രവണം കൊണ്ട് എത്രത്തോളം നന്മ നമുക്കുണ്ടാകും എന്നുള്ളത് ഈ ശ്ലോകത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇടയിൽ മുനിമാരും മറ്റും ഇതേ ശ്ലോകം വീണ്ടും ഈ മഹാഭാഗവതത്തിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഹൃദയം ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തിലുള്ള എല്ലാ കർമ്മവാസനകളും അവസാനിച്ച് നമ്മുടെ എല്ലാ സംശയങ്ങളും എല്ലാം അകന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ പരമാത്മാവിനെ അറിയുവാൻ ഈ ശ്രീമദ് മഹാഭാഗവതം ഭഗവത് സാക്ഷാത്കാരം നേടുവാൻ നമ്മെ സഹായിക്കും എന്നതിൽ ഒട്ടും സംശയമില്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് സനകാദികൾ. ശ്ലോകം ഒരിക്കൽ കൂടി. വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയാ. എല്ലാവിധ സംശയങ്ങളും ഇല്ലാതായിത്തീരുന്നു. ക്ഷീയന്തേ ചാസ്യ കർമാണി. എല്ലാവിധ കർമ്മങ്ങളും ക്ഷയിച്ചു പോകുന്നു. സപ്താഹശ്രവണേ കൃതേ. വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി സപ്താഹശ്രവണേ കൃതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകളുണ്ടാകട്ടെ.